നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ചിട്ടാണ്. ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഉഡൻ ജോബ്. സായികൃഷ്ണനാണ് സംവിധാനവും എഡിറ്റിങ്ങും നിർവഹിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കഥയും ഡയലോഗും എഴുതിയിരിക്കുന്നത് സജീർ മനോഹറാണ്. നമുക്ക് ജോബ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. നിങ്ങൾ തൊഴിൽരഹിതരാണോ? എന്നാൽ ഈ അവസരങ്ങൾ കാണാതെ പോകരുത്. മറഞ്ഞു കിടക്കുന്ന അവസരങ്ങൾ എന്നും പറഞ്ഞാണ് ഷോർട്ട് ഫിലിം നമുക്ക് മുന്നിൽ കാഴ്ച സമ്മാനിക്കുന്നത്. ജീവിതം, ജോലി, ജോലി അന്വേഷിച്ചുള്ള നടത്തം, നമ്മളെല്ലാവരും ആ അനുഭവം അറിഞ്ഞു വന്നവരാണ്, അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കുന്നവരാണ്. ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും അതുപോലെ ഒരു കാലത്തേക്കാണ് എൻ്റെ ഓർമ്മകളും പോയത്. സമൂഹം ജോലിയില്ലാതെ നോക്കിക്കാണുന്ന യുവജനങ്ങൾ, രാവിലെ പത്രം തുറന്നാൽ സ്പോർട്സ് പേജും സിനിമാ പേജും മറ്റും വാർത്തക പേജും മാത്രം കണ്ടിരുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു ആ പേജും കൂടി കണ്ണിൽ പെടാൻ തുടങ്ങിയത്, ജോലി ഒഴിവുകൾ എന്ന കോളം. പിന്നീട് പത്രം വരുമ്പോൾ നമ്മളും അതെല്ലാം നോക്കാൻ തുടങ്ങി, പലരെയും വിളിക്കാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി. ജോലി ഇന്ന് വെറും കച്ചവടമായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യം ക്വാളിഫിക്കേഷനും ആ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന നോക്കലുകളൊന്നുമല്ല. കയ്യിൽ ക്യാഷുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ജോലിയുണ്ട് എന്ന തരത്തിൽ സമൂഹം മനുഷ്യരും പോകുമ്പോൾ ആ കാഴ്ച തുറന്നു കാണിക്കുകയാണ് ഉഡൻ ജോബ്സ് എന്ന ഷോർട്ട് ഫിലിമിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതിലെ പോരായ്മയായി കുറച്ച് കാര്യങ്ങൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, അതിലെ ആദ്യം ഒരു സീന് ഓടി വരുന്നൊരു സീനുണ്ട്. ആ സീൻ ഒന്നുകൂടിയും നന്നാക്കാമായിരുന്നു, ഓടി വരുന്ന പോലെ തോന്നിയോ എന്നൊരു സംശയമുണ്ട്. രണ്ടാമതായിട്ട് ഇതിൻ്റെ ശബ്ദമാണ്. എൻ്റെ ഹെഡ്സെറ്റിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, ഡയലോഗിന് ശബ്ദം കുറഞ്ഞതുപോലെ തോന്നി. ഒന്നുകൂടിയും ശബ്ദം വേണമായിരുന്നോ എന്ന് ആലോചിക്കാവുന്നതാണ്. തുരുത്തും തുരുത്തിൻ്റെ കാഴ്ചയും രസമുണ്ടായിരുന്നു. അതുപോലെ അച്ഛനും അമ്മയും മകനും ബോറില്ലാതെ അവതരിപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു നാട്ടിൻപുറ ഫീൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടും നന്നായിട്ടുണ്ട്. നമ്മുടെ കാഴ്ചയും ജീവിതവും അങ്ങനെയാണ്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ളതെല്ലാം എത്ര മനോഹരമായിരുന്നാലും നമ്മൾ കാണാത്തതിനെ, ദൂരെയുള്ളതിനെ തേടിപ്പോവുകയും അവസാനം എല്ലാം കറങ്ങിത്തിരിഞ്ഞ് നമുക്ക് തൊട്ടപ്പുറത്തുള്ളതിലേക്ക് വരികയും അപ്പോൾ മനസ്സിലാകുന്ന ഒരു തിരിച്ചറിവുണ്ടാവുകയും അത്രയും മനോഹരമായിരുന്നു നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കാഴ്ചകൾ എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ജീവിതത്തിലെ പല സംഭവങ്ങളും. ഷോർട്ട് ഫിലിമിലെ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തോ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ചെവിടില്ലാതെങ്ങനെ മുഴങ്ങി കേൾക്കുന്നു. ആ ഡയലോഗ് ഇങ്ങനെയായിരുന്നു: ജീവിക്കാനുള്ളത് കിട്ടുമെങ്കിൽ മാന്യമായിട്ടുള്ള ഏത് ജോലിക്കും പോകാം, അതിന് പഠിപ്പൊരു വിഷയമേയല്ല എന്നതായിരുന്നു ആ ഡയലോഗ്. ഉഡൻ ജോബ്സ് ടീം ഇനിയും മികച്ച ആശയവുമായി കാഴ്ചയുമായി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഒരു ശബ്ദം, എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.